ബെനലി ഇംപീരിയാലേക്ക് ശേഷം ഇന്ത്യൻ മാർക്കറ്റിൽ ക്രൂസർ സെഗ്മെന്റിൽ എത്തിയ ബെനലിയുടെ പുതിയ ബൈക്കാണ് ബെനലി അർബൻ ക്രൂസർ 502C. ഡുക്കാറ്റി ഡൈവലിന്റെ രൂപത്തിലാണ് ഈ വണ്ടി നിർമ്മിച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ല മൈലേജും ബെനലി അർബൻ ക്രൂസർ 502C ഓഫർ ചെയ്യുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ഡുവൽ ഡിസ്ക് ബ്രേക്കും ഡുവൽ എക്സോസ്റ്റും ഈ വണ്ടിയിൽ ലഭ്യമാണ്. ബെനലി അർബൻ ക്രൂസിന്റെ കൂടുതൽ വിശേഷം അറിയാൻ കാണുക. ഹലോ ഹൈ വ്യൂസ്, എല്ലാവർക്കും ഡ്രീം ഡ്രൈവിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ബെനലി 502C എന്ന് പറയുന്ന അർബൻ ക്രൂസർ ബൈക്കാണ്. സെഗ്മെന്റിൽ തന്നെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റിംഗ് പോസ്റ്റർ ഓഫർ ചെയ്യുന്ന ഒരു ക്രൂയിസർ ബൈക്കാണ് ബെനലി 502C. 502C എന്ന് പറയുന്ന ഈ ഒരു ബൈക്കിൽ യൂസ് ചെയ്തിരിക്കുന്നത് ബെനലിയുടെ നമ്മൾ മിക്ക 500cc മോഡൽസിലും കാണുന്ന ഒരു സെയിം എഞ്ചിൻ തന്നെയാണ്. നമ്മൾ ബെനലിയുടെ TRK 502 വരുന്ന ഒരു സെയിം മോട്ടോർ തന്നെയാണ് നമുക്ക് ഈ ഒരു ബൈക്കിൽ കൊടുത്തിരിക്കുന്നത്. ശരിക്കും നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ക്രൂയിസിംഗ് ബൈക്കാണ് 502C. അപ്പം ബെനലി എന്ന് പറയുന്ന ബ്രാൻഡ് ഇന്ത്യൻ മാർക്കറ്റിൽ അത്ര പോപ്പുലർ ആയിട്ടുള്ള ഒരു ബ്രാൻഡ് അല്ലെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാര്യം ബെനലി ഇന്ത്യൻ മാർക്കറ്റിൽ വന്നിട്ട് ഒരുപാട് നാളായെങ്കിലും വലിയ രീതിയിലുള്ള സെയിലൊന്നും കാഴ്ചവെക്കാൻ ബെനലിക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ബെനലി ബൈക്സിന് നേരത്തെ മോട്ടോർ സൈക്കിൾസിന് നേരത്തെ ഉണ്ടായിരുന്ന ഒരു ക്വാളിറ്റി ഇഷ്യൂ തന്നെയാണ്. പക്ഷേ അതിലൊക്കെ ഒരുപാടധികം മാറ്റം വന്ന് BS6 വന്ന സമയം തൊട്ട് നമുക്ക് ഒരുപാട് പുതിയ മോഡൽസ് ബെനലിയുടെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഇപ്പം വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ശരിക്കും ഒരുപാട് ക്വാളിറ്റി അഡ്വാൻസ്മെൻ്റ് ഈ ഒരു മോട്ടോർ സൈക്കിൾ വന്നിട്ടുണ്ട്. ഇപ്പം 502C മാത്രമല്ല ബെനലിയുടെ മിക്ക മോഡൽസിലും വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ TRK 502 എന്ന് പറയുന്നത് ശരിക്കും നല്ലൊരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള സ്പോർട് ബൈക്ക് തന്നെയാണ്. അപ്പോൾ ആ സെയിം എഞ്ചിൻ തന്നെയാണ് നമുക്ക് നമ്മുടെ 502C എന്ന് പറയുന്ന ഈ ഒരു അർബൻ ക്രൂയിസറിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ബെനലി എന്ന് പറയുന്ന ബ്രാൻഡ് ശരിക്കും ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുന്നത് വന്നിട്ട് കുറച്ചധികം നാളെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ ശരിക്കും ഈ ഒരു ബ്രാൻഡ് ഇറ്റാലിയൻ ബ്രാൻഡാണ് ബെനലി. പക്ഷേ 2005 തൊട്ട് നമ്മൾ MG, നമുക്കറിയാലോ മോറിസ് ഗാരാജസ് ശരിക്കും ഒരു ബ്രിട്ടീഷ് ബ്രാൻഡ് ആണെങ്കിലും അതിൻ്റെ എന്താ പറയുക പേരൻറ്റ് കമ്പനി എന്ന് പറയുമ്പോൾ സായിക് മോട്ടോർ എന്ന് പറഞ്ഞാൽ ചൈനീസ് ബ്രാൻഡാണ്. അതേപോലെ തന്നെ ബെനലിയുടെ കാര്യത്തിലേക്ക് വരുമ്പോഴും ബെനലി എന്ന് പറയുന്നത് ഒരു ഇറ്റാലിയൻ ബ്രാൻഡ് ആണെങ്കിലും ബെനലിയുടെ പേരൻറ്റ് കമ്പനി എന്ന് പറയുന്നത് QJ മോട്ടോർ സൈക്കിൾസ് എന്ന് പറഞ്ഞാൽ ചൈനീസ് ബ്രാൻഡാണ്. അപ്പോൾ അവരാണ് ഇപ്പം ഡിസൈൻ ആൻഡ് ഡെവലപ്മെൻ്റ് ഒക്കെ കൂടുതലും ബെനലി മോട്ടോർ സൈക്കിൾസിൽ വരുന്നത്. അപ്പോൾ നമുക്ക് 502C ഫ്രണ്ട് പ്രൊഫൈൽ തൊട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് ഒരു ഹെഡ്ലാമ്പ് യൂണിറ്റ് കാണാൻ സാധിക്കും. അത്യാവശ്യം അട്രാക്റ്റീവ് ആയിട്ടുള്ള DRL നമുക്ക് ഈ ഒരു ബൈക്കിൽ കാണാൻ സാധിക്കും. അതൊരു ഒരു എന്താ പറയുക ഒരു പെർട്ടിക്കുലർ ഡിസൈനിലാണ് ആ ഒരു DRLന്റെ ഷേപ്പ് വന്നിരിക്കുന്നത്. അതേപോലെ ഹെഡ്ലാമ്പിലേക്ക് വരുമ്പോൾ നമുക്ക് രണ്ട് യൂണിറ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് ലോ ബീം ഒരു പ്രൊജക്ടർ LED ആണ് കൊടുത്തിരിക്കുന്നത്. ഹൈ ബീം നമുക്ക് റിഫ്ലക്ടർ LED സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ത്രോ നൽകുന്ന നല്ലൊരു ലൈറ്റ് ഔട്ട്പുട്ട് നൽകുന്ന ഹെഡ്ലാമ്പ് യൂണിറ്റ് തന്നെയാണ് ബെനലി 502C കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് രണ്ട് സൈഡിലായിട്ട് LED ഇൻഡിക്കേറ്റേഴ്സ് കാണാൻ സാധിക്കും. അത് നമ്മുടെ ബെനലിയുടെ മിക്ക ബൈക്കുകളിലും കാണുന്ന ഒരു സെയിം ഇൻഡിക്കേറ്റർ തന്നെയാണ്. നമുക്ക് 3 LED ബൾബ് കാണാൻ സാധിക്കും. അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഈ ഒരു പോർഷനിലായിട്ടാണ് നമുക്ക് നമ്പർ പ്ലേറ്റ് അല്ലെങ്കിൽ ലൈസൻസ് ബോർഡിൻ്റെ ഒരു ഹോൾഡർ വരുന്നത്. അത് കഴിഞ്ഞ് ഈവൻ നമുക്കൊരു മഡ് ഗാർഡിലേക്ക് വന്നാലും വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് അല്ലെങ്കിൽ ഈ ഒരു ബൈക്കിന് ചേരുന്ന രീതിയിൽ തന്നെ ഒരു മഡ് ഗാർഡ് ഡിസൈൻ ചെയ്യാൻ ബെനലിക്ക് സാധിച്ചിട്ടുണ്ട്. അതും നമുക്ക് ബോഡി കളർ മാറ്റ് ബ്ലാക്ക് ഫിനിഷിൽ തന്നെയാണ് നമുക്ക് ഈ ഒരു മഡ് ഗാർഡ് വന്നിരിക്കുന്നത്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു മോട്ടോർ സൈക്കിൾ നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ ഡുക്കാട്ടിയുടെ XDRL ഓർപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനെ ഇൻസ്പയർ ചെയ്യുന്ന രീതിയിലാണ് ശരിക്കും ഈ ഒരു ബൈക്ക് വന്നിരിക്കുന്നത്. പക്ഷേ XDRL വളരെ അധികം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്രീമിയം മോട്ടോർ സൈക്കിളാണ്. പക്ഷേ ആ ഒരു പോയിന്റിൽ എത്തുമ്പോഴാണ് ശരിക്കും നമുക്ക് വാല്യൂ ഫോർ മണി എന്നല്ല ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ടാണ് ഈ ഒരു വാഹനം ഡിസൈൻ. ബഡ്ജറ്റ് ഓറിയൻറ്റഡ് എന്ന് പറയുന്നില്ല, എന്നാലും XDRL വെച്ച് കമ്പയർ ചെയ്യുമ്പം വളരെ പ്രൈസ് കുറഞ്ഞാണ് ഈ ഒരു വാഹനം എന്താ പറയുക നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് പ്രൈസിനെ കുറിച്ച് വീഡിയോയുടെ അവസാനത്തേക്ക് പറയാം. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് ടയേഴ്സിലേക്ക് വരാം. ടയേഴ്സിലേക്ക് വരുമ്പോൾ നമുക്ക് 17-inch ടയേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. പിറലിയുടെ ഏഞ്ചൽ GT ടയേഴ്സാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ അല്ലെങ്കിൽ ഈ ഒരു മോട്ടോർ സൈക്കിളിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് റിമ്മിൻ്റെ സ്പോക്സ് എല്ലാം ബ്ലാക്ക് ഫിനിഷിൽ മാറ്റ് ബ്ലാക്ക് ഫിനിഷിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ ബ്രേക്കിലേക്ക് വരുമ്പോൾ നമുക്ക് ബ്രംബോടെ ബ്രേക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. 280mm പെറ്റൽ ഡിസ്ക്കാണ്, നമുക്ക് ഡ്യുവൽ ഡിസ്ക്കാണ് ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. അതേപോലെ നമുക്ക് ആ ഒരു കാലിപ്പറിൽ ബെനലിയുടെ ബാഡ്ജിങ്ങും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതേപോലെ സസ്പെൻഷനിലേക്ക് വരുമ്പോൾ നമുക്ക് 41mm എന്താ പറയുക അപ്സൈഡ് ഡൗൺ ഫോക്കാണ് നമുക്ക് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. സസ്പെൻഷനിലെ ട്രാവൽ ഡിസ്റ്റൻസ് 135mm ആണ്. അപ്പോൾ അത്യാവശ്യം നല്ല സസ്പെൻഷൻ ക്വാളിറ്റി ഓഫർ ചെയ്യുന്ന ഒരു മോട്ടോർ സൈക്കിൾ തന്നെയാണ്. അതിന് പുറമെ നമുക്ക് ഈ ഫോക്കിൻ്റെ മേളിലായിട്ട് റിഫ്ലക്ടർ കൊടുത്തിട്ടുണ്ട്. രണ്ട് സൈഡിലും ആ ഒരു റിഫ്ലക്ടർ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള ഹാൻഡിലാണ്, നല്ലൊരു റൈഡിംഗ് പോസ്റ്റർ ഓഫർ ചെയ്യുന്ന രീതിയിൽ തന്നെ ഹാൻഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മുന്നോട്ട് പറയാം. അത് കഴിഞ്ഞ് നമുക്ക് രണ്ട് ORVM കാണാൻ സാധിക്കും. ORVM നല്ല രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെ തന്നെയാണ് ബെനലി 502C ഫ്രണ്ട് പ്രൊഫൈലിലെ വിശേഷങ്ങൾ.
502 സീടെ സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോഴാണ് ഞാൻ ഫ്രണ്ടിൽ വെച്ച് പറഞ്ഞ പോലെ ശരിക്കും ഡുക്കാട്ടി എക്സ് ഡിയാവലിന്റെ ഒരു ലുക്ക് അല്ലെങ്കിൽ ആ ഒരു എക്സ് ഡിയാവലിന് ഇൻസ്പയർ ആയിട്ടുള്ള ലുക്ക് ഫീൽ ചെയ്യുന്ന ശരിക്കും നമുക്ക് ഈ ഒരു സൈഡ് പ്രൊഫൈലിൽ നോക്കുമ്പോഴാണ്. അപ്പോൾ ഈ ഒരു മോട്ടോർ സൈക്കിൾ നമ്മൾ റോഡിൽ കൂടെ കൊണ്ടുപോയാൽ ആരായാലും ഒന്ന് ശ്രദ്ധിച്ച് അല്ലെങ്കിൽ ആരായാലും നോക്കിപ്പോൾ ആ രീതിയിൽ തന്നെയാണ് ഈ ഒരു മോട്ടോർ സൈക്കിൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമേ എഞ്ചിൻ സൈഡ് തൊട്ട് തന്നെ തുടങ്ങാം. ഞാൻ ഫ്രണ്ടിൽ മെൻഷൻ ചെയ്ത പോലെ 500 cc എഞ്ചിനാണ്, ലിക്വിഡ് കൂൾഡ് ആയിട്ടുള്ള മോട്ടറാണ് വന്നിരിക്കുന്നത്, 2 cylinder ഇൻലൈൻ മോട്ടറാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എഞ്ചിൻ തന്നെയാണ് നമുക്ക് 502 cc വരുന്നത്. ബെൻലിയുടെ പ്രൂവൺ ആയിട്ടുള്ള ഒരു എഞ്ചിൻ തന്നെയാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. അതിന് പുറമെ നമുക്ക് സ്റ്റീൽ ട്രെല്ലിസ് ഫ്രെയിം കാണാൻ സാധിക്കും. ഇവിടെ എക്സ്പോസ്ഡ് ആയിട്ട് ആ ഒരു ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് ഈ പറഞ്ഞ പോലെ കാർബൺ ഫൈബർ എലമെൻസും കാര്യങ്ങളെല്ലാം ഈ ഒരു പോർഷനിലായിട്ട് വരുന്നുണ്ട്. ഇത് ബേസിക്കലി നമുക്ക് എക്സ്ട്രാ എസെൻഷ്യൽ കിറ്റിൽ വരുന്നൊരു ഐറ്റമാണ്. നമുക്കിവിടെ ബെനലിയുടെ ഒരു ബാഡ്ജിംഗ് ഉള്ള ഒരു കാർബൺ ഫൈബർ ഇൻസേർട്ട് ഇവിടെ കാണാൻ സാധിക്കും. അതേപോലെ ഈ ഒരു ഭാഗത്തൊരു കവർ കൊടുത്തിട്ടുണ്ട്. അത് ബെനലിയുടെ എസെൻഷ്യൽ കിറ്റിൽ വരുന്ന ഒരു എക്സ്ട്രാ ആക്സസറിയാണ്. അപ്പോൾ നമുക്ക് എക്സ്ട്രാ കോസ്റ്റിൽ അതും കൂടെ ആഡ് ചെയ്താൽ കുറച്ചും കൂടെ ഒരു ഭംഗി തോന്നിക്കുന്നുണ്ട്. അതൊരു കാർബൺ ഫൈബറിൻ്റെ ഒരു ടൈപ്പ് ഓഫ് ഫിനിഷിലാണ് അത് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് ഈ ഒരു പോർഷനിലായിട്ടും ചെറിയൊരു ടെക്സ്ചേർഡ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് ഒരു ഫിനിഷ് അല്ലെങ്കിൽ ഒരു ഫൈബർ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. അതും കാർബൺ ഫൈബർ എന്ന് തോന്നിക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു പോർഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് റേഡിയേറ്റർ ഈ ഒരു ഭാഗത്തായിട്ട് കാണാൻ സാധിക്കും. അത് മാസ്ക് ചെയ്യാനായിട്ട് നമുക്കിവിടെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ചെറിയ ഒരു പിയാനോ ബ്ലാക്ക് ഇൻസേർട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ കൊടുക്കുമ്പോൾ ശരിക്കും അതൊന്ന് മാസ്ക് ചെയ്തെടുത്തിരിക്കുന്ന രീതി കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എന്താ പറയുക പ്രീമിയം ആയിട്ട് തോന്നിക്കുന്ന രീതിയിൽ തന്നെ ആ ഒരു കേസിങ്ങും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. സാധാരണ എന്താ പറയുക പെട്ടെന്ന് അതൊന്ന് മാസ്ക് ചെയ്യാനായിട്ട് നോർമൽ ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ വെച്ചാണ് മിക്ക കമ്പനികളും അല്ലെങ്കിൽ മിക്ക മാനുഫാക്ചറേഴ്സും ചെയ്യാറ്. പക്ഷേ ഇവിടെ അത്യാവശ്യം പ്രീമിയം ആയിട്ട് തന്നെ ആ ഒരു കൺസോൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു എയർ ഇൻടേക്കിനുള്ള വെൻറ്റും കാര്യങ്ങളെല്ലാം കൊടുത്ത് വളരെ നീറ്റായിട്ട് തന്നെ ഈ ഒരു ഭാഗമെല്ലാം മാസ്ക് ചെയ്ത് ബെനലി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ തന്നെ ഡ്യുവൽ ചാനൽ ABS വരുന്നുണ്ട് ഈ ഒരു വാഹനത്തിൽ. അത്യാവശ്യം നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ബ്രേക്കിംഗ് ഓഫർ ചെയ്യുന്ന ഒരു വാഹനമാണ് 502 cc എന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഫ്രണ്ട് 280 mm റിയർ നമുക്ക് 240 mm പെറ്റൽ ഡിസ്ക്കാണ് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ട് ഡ്യുവലാണ്, ബാക്ക് നമുക്ക് സിംഗിൾ ഡിസ്ക്കേ കൊടുത്തിട്ടുള്ളൂ. ബ്രേക്കിംഗ് അത്യാവശ്യം നല്ലൊരു ബ്രേക്കിംഗ് തന്നെ ഓഫർ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ടാങ്കിലേക്ക് വരാം. ടാങ്കിലേക്ക് വരുമ്പോൾ നമുക്ക് 21 liters ഫ്യുവൽ ടാങ്കാണ് നമുക്ക് ബെൻലി 502 cc വന്നിരിക്കുന്നത്. അതേപോലെ ഒരു ടാങ്കിന് മുകളിലായിട്ടാണ് നമുക്ക് ചെറിയൊരു സ്റ്റിക്കർ വർക്ക് അല്ലെങ്കിൽ ഒരു ഡീക്കൽസും കാര്യങ്ങളെല്ലാം ഒരു രണ്ട് കളറിലായിട്ട് ഒരു ഗ്രേ ഷെയ്ഡിലും സിൽവർ ഷെയ്ഡിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബെനലിയുടെ ഒരു ക്ലാസിക് ലോഗോ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഈ ഒരു ടാങ്ക് അത്യാവശ്യം എന്താ പറയുക എയറോഡൈനാമിക് ആയിട്ടാണ് ഒരു ടാങ്കിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ഈവൻ നമ്മൾ ഈ ഒരു വാഹനത്തിൽ ഇരിക്കുമ്പോൾ പോലും നമ്മളെ കാല് ഇൻടാക്റ്റ് ആയിട്ട് ഇരിക്കുന്ന രീതിയിൽ തന്നെ ആ ഒരു ടാങ്കിൽ നമുക്ക് എന്താ പറയുക ക്രൂസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അത് എടുത്തു പറയേണ്ട ഒരു ഫാക്ടറാണ്. നമുക്കൊന്ന് കീ നോക്കാം. ഈ ഒരു വാഹനത്തിന് നമുക്ക് ശരിക്കും 3 keys വരുന്നുണ്ട്. നമ്മൾ പ്രൈമറി കീ എന്ന് പറയുന്നത് നമ്മൾ ബെനലിയുടെ മിക്ക മോട്ടോർ സൈക്കിൾസിലും കാണുന്ന ഒരു ഫ്ലിപ്പ് കീ തന്നെയാണ്. അതിന് പുറമെ നമുക്ക് 2 spare keys കൊടുത്തിട്ടുണ്ട്. സ്പെയർ കീ നോർമലായിട്ടുള്ള കീ ആണ്. ബെനലിയുടെ മറ്റൊരു മോട്ടോർ സൈക്കിളിനും നമുക്ക് 3 keys സ്പെയർ കീ ആയിട്ട് കൊടുക്കുന്നില്ല. ആദ്യമായിട്ടാണ് നമുക്ക് 502 cc ആദ്യമായിട്ട് 3 keys കൊടുക്കുന്നത്. അപ്പോൾ അത് ഒരു ഫാക്ടറാണ്. അത് കഴിഞ്ഞ് നമുക്ക് വീണ്ടും സൈലൻസറിലേക്ക് വരാം. സൈലൻസറിൽ അല്ലെങ്കിൽ എക്സോസ്റ്റിലേക്ക് വരുമ്പം നമുക്കൊരു ഡ്യുവൽ ബാരൽ എക്സോസ്റ്റ് ആണ് നമുക്ക് ഈ ഒരു മോട്ടോർ സൈക്കിളിന് കൊടുത്തിരിക്കുന്നത്. തെറ്റില്ലാത്തൊരു എക്സോസ് നോട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സൈലൻസറാണ്. അപ്പോൾ നമുക്കത് ലാസ്റ്റ് ആ ഒരു എക്സോസ് നോട്ടും കൂടെ എന്തായാലും നമ്മൾ കേൾപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു സൈലൻസറിൻ്റെ മുകളിൽ കൂടെ ചെറിയൊരു മെറ്റൽ പ്ലേറ്റിങ്ങും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. റിയർ പാസഞ്ചറിനുള്ള ഫൂട്ട് പെക്സ് നമുക്ക് കാണാൻ സാധിക്കും. അലുമിനിയം ഫൂട്ട് പെക്സ് ആണ്. അതിന് മുകളിൽ ചെറിയ റബ്ബർ ടോപ്പിങ്ങും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും അത്യാവശ്യം നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്രണ്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫുഡ് പാക്കും അലുമിനിയം റാപ്ഡ് ആയിട്ടുള്ള അലുമിനിയം ഫുഡ് പാക്സ് തന്നെയാണ്. അതിലും ഒരു റബ്ബർ ടോപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫുഡ് പാക്സിലേക്ക് വരുമ്പോൾ നമുക്ക് എന്താ പറയുക ലോവർ RPMs അത്യാവശ്യം നല്ല വൈബ്രേഷൻ നമുക്ക് ഫുഡ് പാക്സിൽ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഹയർ RPMs പോകുമ്പോൾ അത് കമ്പോസ്ഡ് ആവുന്നുണ്ട്. എന്നാലും ലോവർ RPMs വരുമ്പം അത്യാവശ്യം നല്ല വൈബ്രേഷൻ നമുക്ക് ഫുഡ് പാക്സിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ടാങ്കിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഒരു നമുക്ക് ഫ്യുവൽ ലിഡിൽ ചെറിയൊരു കവറും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതും ഒരു പെർട്ടിക്കുലർ ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. അതും കാണാൻ അത്യാവശ്യം നല്ല ഭംഗി തോന്നിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് സീറ്റിംഗിലേക്ക് വരുമ്പം നമുക്ക് എന്താ പറയുക റൈഡറിന് അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള അണ്ടർ തൈ സപ്പോർട്ട് നൽകുന്ന രീതിയിലാണ് ഈ ഒരു മോട്ടോർ സൈക്കിളിൻ്റെ സീറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ശരിക്കും
നല്ല കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ്. ഇതൊരു ക്രൂയിസർ ബൈക്കാണ്. അപ്പം അതിൻ്റേതായ രീതിയിലുള്ള എർഗണോമിക്കലായിട്ടുള്ള സീറ്റിംഗ് പോസ്ചർ തന്നെയാണ് റൈഡറിന് ബെനലി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് പില്യൻ റൈഡറിൻ്റെ സീറ്റിലേക്ക് വരുമ്പം ചെറിയൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് വളരെ കുഞ്ഞു സീറ്റാണ്. നമുക്കതൊരു ഡ്രോബാക്ക് ആയിട്ട് പറയാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. കാര്യം ഈ ഒരു ബൈക്ക് അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ പില്യൻ റൈഡർ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് കാല് കഴയ്ക്കാൻ സാധ്യതയുണ്ട്. കാര്യം അത്രയ്ക്കും ചെറിയൊരു സീറ്റാണ് നമുക്ക് ബാക്കിൽ വരുന്നത്. ഹൈ സപ്പോർട്ട് വളരെ കുറവാണ്. നമുക്ക് ഷോർട്ട് ഡിസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പില്യൻ റൈഡറിന് കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ സാധിക്കുള്ളൂ. അതേപോലെ നമുക്ക് എക്സ്ട്രാ ആക്സസറി ആയിട്ട് പില്യൻ റൈഡറിനുള്ളൊരു നമുക്ക് ബാക്ക് റെസ്റ്റ് വരുന്നുണ്ട്. അത് എക്സ്ട്രാ ആക്സസറിയാണ്. അപ്പോൾ അതും കൂടെ വെച്ച് കഴിയുമ്പം നമുക്ക് തെറ്റില്ലാതെ നമുക്ക് ധൈര്യമായിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ അത് ആ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പോർഷനിലായിട്ട് നമുക്ക് 502 സിയുടെ ഒരു ചെറിയ സ്റ്റിക്കർ വർക്ക് കൊടുത്തിട്ടുണ്ട്. ടെയിൽ ലാമ്പ് ഈ ഒരു ഭാഗത്താണ് വരുന്നത്. നമുക്ക് ബാക്കിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതേപോലെ ബാക്ക് നമുക്ക് സസ്പെൻഷൻ മോണോഷോക്ക് ആണ് വന്നിരിക്കുന്നത്. അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള മോണോഷോക്ക് സസ്പെൻഷൻ നമുക്ക് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. നല്ലൊരു റൈഡ് ക്വാളിറ്റി അത് ഓഫർ ചെയ്യുന്നുണ്ട്. അതേപോലെ നമുക്ക് ഇനി അടുത്തതായിട്ട് നമുക്ക് മീറ്റർ കൺസോളിലേക്ക് വരാം. മീറ്റർ കൺസോളിലേക്ക് വരുമ്പം നമുക്ക് വളരെ ബേസിക് ആയിട്ടുള്ളൊരു മീറ്റർ കൺസോളാണ് ബെനലി 502C കൊടുത്തത്. അത് ചെറിയൊരു എന്താ പറയുക, ഒരു മിസ്സിംഗ് എലമെൻറ്റ് അല്ലെങ്കിൽ ഡ്രോബാക്ക് ആയിട്ട് തോന്നി. കാര്യം ഇത്രയും പ്രീമിയം ആയിട്ട് ഡിസൈൻ ചെയ്തപ്പോൾ ആ ഒരു എലമെൻറ്റ് മാത്രം ബെനലി കൺസിഡർ ചെയ്തില്ല. എന്താണെന്ന് അറിയില്ല. മേ ബി ഇനി വരുന്ന ഫ്യൂച്ചർ അപ്ഡേറ്റിൽ എന്താ ഈ പറഞ്ഞ പോലെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള LED സ്ക്രീനോ LCD സ്ക്രീനോ കാര്യങ്ങളൊക്കെ വരുമായിരിക്കാം. പക്ഷേ ഇപ്പം നമുക്ക് ചെറിയൊരു TFT സ്ക്രീനാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ നമുക്ക് സ്പീഡും RPMഉം കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ നമുക്ക് ഈ ഒരു സ്ക്രീനിൽ തോന്നിയ മറ്റൊരു ചെറിയ ഡ്രോബാക്ക് എന്ന് പറയുന്നത് നമുക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വരുന്നില്ല. അപ്പം ഇപ്പം വരുന്ന ജനറേഷൻ ബൈക്കുകളെല്ലാം ഇതിനെക്കാട്ടി കുറച്ചുകൂടെ വില കുറഞ്ഞ ബൈക്കുകളിലും സ്കൂട്ടറിലും ഈവൺ നമുക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു എലമെൻറ്റ് മിസ്സിംഗ് ആയിട്ട് ഫീൽ ചെയ്തു. അതേപോലെ നമുക്ക് ഈ ഒരു മീറ്റർ കൺസോളിൽ ആംബിയൻ്റ് ലൈറ്റ് സെൻസർ അവൈലബിൾ ആണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇരുട്ട് അല്ലെങ്കിൽ വൈകുന്നേരം ആവുന്ന സമയത്ത് ഈ ഒരു കൺസോളിൻ്റെ കളർ മാറും, അല്ലെങ്കിൽ ആ ഒരു മീറ്ററിൻ്റെ കളർ ഓട്ടോമാറ്റിക്കലി സ്വിച്ച് ചെയ്യുന്നതാണ്. അത് കാണാൻ കുറച്ചും കൂടെ ഭംഗിയുണ്ട്. ഈ നോർമൽ ഒരു കളറിനെ കാട്ടി കാണാനൊരു ഭംഗി നമുക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ആ ഒരു മീറ്റർ കാണാൻ അത്യാവശ്യം നല്ല ഭംഗി തോന്നിക്കുന്നുണ്ട്. അതിന് പുറമെ നമുക്ക് ആ ഒരു മീറ്റർ കൺസോളായിട്ട് തന്നെ നമുക്ക് ABSൻ്റെ വാർണിംഗും ലോ ഫ്യൂൽ വാർണിംഗും കാര്യങ്ങളെല്ലാം ആ ഒരു മീറ്ററിൽ തന്നെ ഇൻടാക്ട് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു കുഞ്ഞു മീറ്റർ ആയപ്പോൾ അത് മാത്രമാണ് ചെറിയൊരു ഡ്രോബാക്ക് ആയിട്ട് തോന്നിയത്. ബെനലിയുടെ ഒരു ബാഡ്ജിങ് നമുക്ക് ആ ഒരു ഭാഗത്തായിട്ട് കാണാൻ സാധിക്കും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള ഹാൻഡിൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ക്രൂയിസ് ചെയ്യുന്ന സമയത്ത് കംഫർട്ടബിളായിട്ടിരുന്ന് ക്രൂയിസ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ തന്നെയാണ് നമുക്ക് ആ ഒരു ഹാൻഡിൽ ബാറിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത്. അതിന് പുറമെ ഞാൻ ഫ്രണ്ടിൽ വെച്ച് പറഞ്ഞ പോലെ രണ്ട് നമുക്ക് OVM ഗ്ലാസുകൾ കാണാൻ സാധിക്കും. ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഡിസൈനിലാണ് ആ ഒരു OVM ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഒരു ചെറിയൊരു ഇഷ്യൂ എന്ന് പറയുന്നത് ആ ഒരു ഡിസൈനിൽ കൊടുത്തിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് അത്ര വൈഡ് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ബാക്കിലോട്ടുള്ള വ്യൂ കിട്ടുന്നില്ല. അത് ചെറിയൊരു ഒരു കുഞ്ഞ് മിസ്സിങ് എലമെൻ്റ് ആയിട്ട് തോന്നി. അതേപോലെ ഹാൻഡിൽ ബാറിലേക്ക് വരുമ്പം ഫുൾ ബ്ലാക്ക് ഫിനിഷനാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ലൈറ്റിൻ്റെ കൺട്രോൾസും കാര്യങ്ങളും ഹോണൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. റൈറ്റ് സൈഡിൽ എൻജിൻ കിൽ സ്വിച്ചും അതേപോലെ ഹസാർഡ് വരുന്നുണ്ട്. ഹസാർഡിൻ്റെ സ്വിച്ചും കാര്യങ്ങളെല്ലാം റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഈ ഒരു സ്ക്രീനിലേക്ക് സ്ക്രീൻ നാവിഗേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ചെറിയ ഒരു ബട്ടണും കൊടുത്തിട്ടുണ്ട്. അപ്പം എന്താ പറയുക, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഹാൻഡിൽ ബാറും ആ ഒരു ഏരിയയൊക്കെ ഡിസൈൻ ചെയ്യാൻ ബെനലിക്ക് സാധിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ് ഇതൊരു ക്രൂയിസർ ബൈക്കാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള രീതിയിൽ നമുക്ക് ക്രൂയിസ് ചെയ്യാൻ എന്താ പറയുക, കംഫർട്ടബിളായിട്ട് ക്രൂയിസ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു വാഹനം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബെനലി 502C റിയർ പ്രൊഫൈലിലേക്ക് വരും. നമ്മൾ ആദ്യമേ സ്ട്രൈക്ക് ചെയ്യുന്ന എലമെൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു LED ടെയിൽ ലാമ്പ് തന്നെയാണ്. നമ്മൾ XDAVL കണ്ടിരിക്കുന്ന പോലെ ഒരു സെയിം പാറ്റേണിൽ തന്നെയാണ് ഈ ഒരു ടെയിൽ ലാമ്പ്സ് രണ്ട് സൈഡിലായിട്ട് കൊടുത്തിട്ടുള്ളത്. വളരെ പ്രീമിയമായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു LED യൂണിറ്റ് തന്നെയാണ് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കാണാൻ സാധിക്കുന്നത്. അതേപോലെ നമ്മൾ സൈഡ് പ്രൊഫൈൽ വെച്ച് പറഞ്ഞ പോലെ തന്നെ നമുക്ക് റിയർ പില്യൻ പാസഞ്ചറിനുള്ള ഈ ഒരു നമുക്ക് ബാക്ക് റെസ്റ്റ് കാണാൻ സാധിക്കും. അതും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് എക്സ്ട്രാ ആക്സറി ആയിട്ടാണ് വരുന്നത്. പക്ഷേ അതും നല്ല രീതിയിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് തന്നെ നമുക്ക് ബാക്കിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ടയർ ഹഗ്ഗർ കാണാൻ സാധിക്കും. ടയർ ഹഗ്ഗറിലായിട്ടാണ് നമുക്ക് രണ്ട് LED ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ നമുക്ക് ലൈസൻസ് ബോർഡിൻ്റെ പ്ലേസ്മെൻറ്റ് ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. അതേപോലെ നമുക്കൊരു ഹാലജൻ ലാമ്പാണ് നമുക്ക് ലൈസൻസ് ബോർഡിൽ കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്കൊരു റിഫ്ലക്ടർ മൗണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബാക്കിൽ നമ്മൾ സൈഡിൽ വെച്ച് പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വാഹനത്തിൽ അല്ലെങ്കിൽ ഈ ഒരു മോട്ടോർ സൈക്കിളിൽ കൊടുത്തിരിക്കുന്നത് 17 inch ടയേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ 120 സെക്ഷനും ബാക്കിൽ 160 സെക്ഷൻ ടയേഴ്സ് ആണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. XDAVL വരുമ്പോൾ നമുക്ക് ഏകദേശം 240 സെക്ഷൻ ടയേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ്. പക്ഷേ അത് എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള പ്രൊഫൈലുള്ള ഒരു മോട്ടോർ സൈക്കിളാണ്.
അപ്പം ഫ്രണ്ടിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഏഞ്ചൽ ജി ടി ടയർസ്, പിർലിയുടെ ഏഞ്ചൽ ജി ടി ടയർസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഏഞ്ചൽ ജി ടി ടയർസ് ഇപ്പോൾ നമ്മൾ എന്താ പറയുക, അത്യാവശ്യം നല്ലൊരു ഗ്രിപ്പ് ഓഫർ ചെയ്യുന്ന രീതിയിലുള്ള ടയർസാണ് ശരിക്കും പിർലിയുടെ ഏഞ്ചൽ ജി ടി ടയർസ് എന്ന് പറയുന്നത്. അപ്പം ആ ഒരു ടയർ ഹഗ്ഗും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ശരിക്കും വളരെ പ്രീമിയം ആയിട്ട് തന്നെ ബാക്ക് ഈ ഒരു റിയർ പോർഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. അതിന് പുറമെ നമ്മൾ സൈഡിൽ പറയാൻ വിട്ടുപോയൊരു ചെറിയ കാര്യമാണ്, അതായത് നമുക്ക് ഈ ഒരു മോട്ടോർ സൈക്കിളിൽ 170 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഒരു ക്രൂയിസർ ബൈക്കാണ് ശരിക്കും. അപ്പോൾ ക്രൂയിസർ ബൈക്ക് എന്ന രീതിയിൽ ഇപ്പം അധികം ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ അതൊരു നമുക്കൊരു ഡ്രോബാക്ക് ആയിട്ട് പറയാൻ സാധിക്കില്ല. 170 mm എന്ന് പറയുന്നത് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെയാണ് നമുക്ക് ഈ ഒരു മോട്ടോർ സൈക്കിളിന് ശരിക്കും. കാര്യം ഇതൊരു ക്രൂയിസർ ബൈക്കാണ്, നമുക്ക് കൂടുതലും എന്താ പറയുക ഈ പറഞ്ഞ ഓഫ് റോഡോ കാര്യങ്ങളൊക്കെ എന്തായാലും കൊണ്ടുപോകാൻ സാധിക്കുന്ന രീതിയിലല്ല ഒരിക്കലും ഈ ഒരു ബൈക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അതൊരു ഡ്രോബാക്ക് അല്ല ഒരിക്കലും. അപ്പം ഈ ഒരു റിയർ എൻഡ് ശരിക്കും എന്താ പറയുക, നമുക്ക് റിയർ എൻഡ് മാത്രമല്ല ശരിക്കും മൊത്തത്തിൽ ഈ ഒരു ബൈക്ക് നമുക്ക് ഈ പറഞ്ഞ പോലെ ഡുക്കാട്ടി എക്സ് ഡി എവലിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു ബൈക്ക് മൊത്തത്തിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഈ ഒരു ബൈക്കിൻ്റെ എക്സോസ് നോട്ട് ഒന്ന് കേട്ട് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞത് അപ്പോൾ നമുക്ക് എക്സോസ് നോട്ട് ഒന്ന് കേട്ട് നോക്കാം. ഇതാണ് ഈ ബൈക്ക് ശരിക്കും ഐഡലായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് കേൾക്കാൻ സാധിക്കുന്ന എക്സോസ് നോട്ട് എന്ന് പറയുന്നത് ഇതാണ്. നമുക്കിനി ഒന്ന് എഞ്ചിൻ നമുക്കൊന്ന് റെവ് ചെയ്ത് നോക്കാം. റെവ് ചെയ്ത് നോക്കുമ്പോൾ എത്ര മാത്രം ഉണ്ട് എന്നുള്ളത് നോക്കാം. ഒരു സൗണ്ട് ഔട്ട്പുട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അത്യാവശ്യം നല്ല സൗണ്ട് ഓഫർ ചെയ്യുന്ന രീതിയിൽ തന്നെ ഈ ഒരു ഡ്യുവൽ ബാരൽ എക്സോസ്റ്റ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു ബൈക്ക് വാങ്ങിക്കഴിഞ്ഞാലും നമ്മൾ രണ്ടാമത് മോഡിഫൈ ചെയ്യുക അല്ലെങ്കിൽ ആഫ്റ്റർ മാർക്കറ്റ് എക്സോസ്റ്റ് ഒന്നും വാങ്ങി ഈ ഒരു വാഹനത്തിൽ ഘടിപ്പിക്കേണ്ട ആവശ്യമില്ല. അത്രയ്ക്കും നല്ല സൗണ്ട് നമുക്ക് ഐഡിയലായിട്ട് ഉള്ളപ്പോഴും അതേപോലെ റെവ് ചെയ്യുമ്പോഴും അത്യാവശ്യം നല്ല രീതിയിലുള്ള എക്സോസ് നോട്ട് ഓഫർ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു ഡ്യുവൽ ബാരൽ എക്സോസ്റ്റ് ഡിസൈൻ ചെയ്യുക. കാര്യം നമുക്കിപ്പോൾ ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ ആ ഒരു ഭംഗി അത്യാവശ്യം നല്ല രീതിയിൽ എടുത്തിറങ്ങി ശരിക്കും നല്ല ഭംഗിയായിട്ട് തന്നെ ആ ഒരു ഡ്യുവൽ കളറിൽ ആ ഒരു എക്സോസ്റ്റ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിലൊരു പ്രീമിയം ഫീൽ നൽകുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു ബൈക്ക് ഏതൊരു ഭാഗത്തുനിന്നായാലും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബെനലി 502C റൈഡിലേക്ക് വരും. നമുക്ക് ഇനീഷ്യൽ ഇംപ്രഷൻ എന്ന രീതിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു മോട്ടോർ സൈക്കിൾ 500cc ആണ് വന്നിരിക്കുന്നത്. നമുക്ക് ടോട്ടൽ പവർ എന്ന് പറയുന്നത് 47.5 BHP ആണ് ഈ ഒരു ബൈക്കിൻ്റെ ടോട്ടൽ പവർ എന്ന് പറയുന്നത്. വളരെ കമ്പോസ്ഡ് ആയിട്ടാണ് ഈ ഒരു മോട്ടോർ സൈക്കിളിൻ്റെ എൻജിൻ ട്യൂൺ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്നുള്ളൊരു എടുത്തുചാട്ടം എന്ന രീതിയിലുള്ള പവറല്ല, വളരെ കമ്പോസ്ഡ് ആയിട്ടുള്ള ഒരു ട്യൂണിങ്ങിലാണ് ഒരു പവറിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ലോവർ RPMസിലേക്ക് വരുമ്പോൾ നമുക്ക് ചെറിയൊരു വൈബ്രേഷൻ നമുക്ക് ഫുട് പെക്സിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അത് മാത്രമാണ് ഒരു വൈബ്രേഷൻ എലമെൻ്റ് ആയിട്ട് വരുന്നത്. അത് കഴിഞ്ഞാൽ നമുക്ക് ഹയർ RPMസിലേക്ക് പോകുമ്പോൾ വലിയ രീതിയിലുള്ള വൈബ്രേഷനോ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യാത്ത രീതിയിൽ തന്നെ ഈ ഒരു വാഹനം ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ വളരെ എയറോഡൈനാമിക് ആയിട്ട് തന്നെയാണ് ഈ ഒരു വാഹനം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പം ഈവൻ ടാങ്ക് ആയാൽ പോലും ആ ഒരു എന്താ പറയുക എയറോഡൈനാമിക് ആയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് വളരെ എന്താ പറയുക ഈസി ആയിട്ട് ക്രൂയിസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു മോട്ടോർ സൈക്കിളിൻ്റെ പെർഫോമൻസ് വന്നിരിക്കുന്നത്. അതിന് പുറമെ 216 kg ആണ് ഈ ഒരു വാഹനത്തിൻ്റെ ടോട്ടൽ വെയ്റ്റ് വരുന്നത്. നമുക്ക് വലിയ രീതിയിൽ വെയ്റ്റ് ഫീൽ ചെയ്യാത്ത രീതിയിൽ തന്നെ നമുക്ക് ഡ്രൈവിൽ ആ ഒരു വാഹനം അല്ലെങ്കിൽ ഈ ഒരു മോട്ടോർ സൈക്കിള് ബെനലി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിന് പുറമെ നമുക്ക് ഹാൻഡിലേക്ക് വരുമ്പോഴും അത്യാവശ്യം നല്ലൊരു ഫീഡ്ബാക്ക് നൽകുന്ന അല്ലെങ്കിൽ നല്ലൊരു പോസ്റ്റർ ഓഫർ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് 502C ഹാൻഡിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു ക്രൂയിസർ ബൈക്കാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് സീറ്റിംഗ് എർഗണോമിക്സും വന്നിരിക്കുന്നത്. നമുക്ക് നല്ലൊരു അണ്ടർ തൈ സപ്പോർട്ട് ശരിക്കും ഈ ഒരു സീറ്റ് ഓഫർ ചെയ്യുന്നുണ്ട്. ബ്രേക്സിലേക്ക് വരുമ്പോഴും അത്യാവശ്യം എഫിഷ്യൻ്റ് ആയിട്ടുള്ള ബ്രേക്കിംഗ് തന്നെയാണ് ബെൻലി ഓഫർ ചെയ്യുന്നത്. 21 L ഫ്യൂൽ ടാങ്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫ്യൂവൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഏകദേശം ഈ പറഞ്ഞ പോലെ മൈലേജ് വന്നിരിക്കുന്നത് 25 അടുപ്പിച്ചാണ് നമുക്ക് കമ്പനി 25-26 ആണ് മൈലേജ് പറയുന്നതെങ്കിലും നമുക്ക് റിയൽ ലൈഫ് സിനാരിയോയിലേക്ക് വരുമ്പോൾ മൈലേജ് കുറച്ച് കുറയാൻ സാധ്യതയുണ്ട്. എങ്ങനെ പോയാലും നമ്മൾ ഇൻഡിവിജ്വൽ ഡ്രൈവിംഗ് ഇതനുസരിച്ചിരിക്കും മൈലേജ്. എന്നാലും ഒരു നമുക്ക് ഓൺ ആൻ ആവറേജ് ഒരു നമുക്ക് 15-16 ഒക്കെ നമുക്ക് സിറ്റിയിൽ മൈലേജ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതേപോലെ നമുക്ക് ഈ ഒരു വാഹനത്തിന് 0-60 നമുക്ക് ഏകദേശം 2.48 seconds നമുക്ക് 0-60 അച്ീവ് ചെയ്യാൻ സാധിക്കും. അതേപോലെ 0-100 ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 6.5-7 secondsനുള്ളിൽ നമുക്ക് വളരെ സ്മൂത്തായിട്ട് തന്നെ 0-100 അറ്റൈൻ ചെയ്യാൻ സാധിക്കും. ഗിയറിലേക്ക് വരുമ്പോൾ അത്യാവശ്യം സ്മൂത്തായിട്ടുള്ള ഗിയർ ഷിഫ്റ്റ് റേഷ്യോസ് തന്നെയാണ് നമുക്ക് 502C ഓഫർ ചെയ്യുന്നത്. ഇമീഡിയറ്റ് ആയിട്ടുള്ള ജേർക്കോ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. വളരെ എന്താ പറയുക പെർഫെക്റ്റ്ലി ട്യൂൺഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഗിയർ റേഷ്യോയുടെ ഒരു ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അതേപോലെ നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യുന്ന ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡ് ശരിക്കും
ശരിക്കും എന്താ പറയുക, എല്ലാവരുടെ അറ്റൻഷൻ സീക്കിംഗ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് തന്നെയാണ് ഈ മാറ്റ് ബ്ലാക്ക് ഷെയ്ഡ് എന്ന് പറയുന്നത്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ 502Cയിലെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഷെയ്ഡ് എന്ന് പറയുന്നത് ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡ് തന്നെയാണ്. അതേപോലെ നമ്മൾ നേരത്തെ എക്സ്റ്റീരിയർ റിവ്യൂ ചെയ്തപ്പോൾ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നല്ലൊരു ലൈറ്റ് ക്വാളിറ്റി ഒരു ഔട്ട്പുട്ട് നൽകുന്ന ഹെഡ്ലാമ്പ് യൂണിറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ആകെ മിസ്സിംഗ് ആയിട്ടുള്ള ഒരു എലമെൻറ്റും ഒരു ഡ്രോബാക്കും ആയിട്ട് തോന്നിയത് ഈ ഒരു മീറ്റർ കൺസോൾ തന്നെയാണ്. നമുക്ക് അത്യാവശ്യം നല്ല വെയിലുണ്ടെന്നുണ്ടെങ്കിൽ പകൽ ഈ മീറ്റർ കൺസോൾ കാണാനേ സാധിക്കില്ല എന്നുള്ളത് ഒരു മേജർ ഡ്രോബാക്കാണ്. നമുക്ക് മീറ്റർ കൺസോളിൻ്റെ വിസിബിലിറ്റിയുടെ ഒരു ചെറിയ ഇഷ്യൂ നമുക്ക് തോന്നി. TFT സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോഴത്തെ ബൈക്സ് പോലെ LED സ്ക്രീനോ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. പക്ഷേ വൈകുന്നേരങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് ആംബിയൻ ലൈറ്റ് സെൻസർ അവൈലബിൾ ആണ്. അപ്പം രാത്രിയാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ഒരു ഡിസ്പ്ലേയുടെ കളറും കാര്യങ്ങളൊക്കെ മാറുന്നുണ്ട്. അത് കുറച്ചും കൂടെ പ്രീമിയം ആയിട്ടുള്ള ഫീൽ തരുന്നുണ്ട്. അപ്പോൾ അത് മാത്രമാണ് ഒരു മേജർ ഡ്രോബാക്ക് ആയിട്ട് തോന്നിയത്. നമുക്ക് പകൽ പെട്ടെന്ന് ഈ ഒരു ക്ലസ്റ്റർ കാണാൻ സാധിക്കില്ല. അതൊരു ചെറിയ ഡ്രോബാക്ക് ആയിട്ട് ഫീൽ ചെയ്തു. അപ്പം ഇതൊക്കെ തന്നെയാണ് ബെനലി 502Cയിലെ ഡ്രൈവിലെ വിശേഷങ്ങൾ. ഡ്രീം ഡ്രൈവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ ചെയ്തത് ബെനലി 502C ആണ്. അപ്പോൾ ഒരു പെർഫെക്റ്റ് ഏർബൻ ക്രൂയിസർ ബൈക്ക് തന്നെയാണ് ബെനലിയുടെ ഈ ഒരു 502C എന്ന് പറയുന്ന ഈ ഒരു മോട്ടോർ സൈക്കിൾ. അപ്പം ബെനലിയുടെ പോർട്ട്ഫോളിയോയിൽ ഒട്ടുമിക്ക ബൈക്കുകൾ നമ്മൾ കണ്ട് വന്നിരുന്ന ഒരു മോട്ടോർ തന്നെയാണ്. പ്രൂവൺ ആയിട്ടുള്ളൊരു മോട്ടോറാണ്. അപ്പം ബെനലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്വാളിറ്റിയിലൊക്കെ ഒരുപാട് അധികം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ബെനലി ആദ്യം ഇന്ത്യൻ മാർക്കറ്റിൽ വന്ന സമയത്ത് വലിയ രീതിയിൽ വിജയമാകാത്തൊരു കാരണം ക്വാളിറ്റി ഇഷ്യൂസ് തന്നെയായിരുന്നു. പക്ഷേ അതെല്ലാം റെക്ടിഫൈ ചെയ്തിപ്പം വളരെ പ്രീമിയം ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾസാണ് ഇപ്പം ബെനലി ഇന്ത്യൻ മാർക്കറ്റിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്ത ഈ ഒരു മോട്ടോർ സൈക്കിളുടെ ഷെയ്ഡ് എന്ന് പറയുന്നത് മാറ്റ് ബ്ലാക്ക് ഫിനിഷുള്ള ഷെയ്ഡാണ്. നമുക്കിതിന് പുറമെ രണ്ട് കളർ ഓപ്ഷൻസും കൂടെ ബെനലി 502Cക്ക് അവൈലബിൾ ആണ്. ഒന്നൊരു ഡാർക്ക് റെഡ് ഷെയ്ഡാണ്, അതിന് പുറമെ അതും ഒരു മാറ്റ് ഫിനിഷിലാണ് വരുന്നത്. അതിന് പുറമെ നമുക്കൊരു ഗ്ലോസ് ബാക്ക് ഷെയ്ഡും കൂടെ ഈ ഒരു മോട്ടോർ സൈക്കിളിന് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു മോട്ടോർ സൈക്കിളിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് 5,39,900 രൂപയാണ് ഒരു അപ്രോക്സിമേറ്റ് എക്സ്ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത്. ഈ ഒരു പ്രൈസ് ടാഗിൽ നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് അത്യാവശ്യം നല്ല പ്രീമിയം ആയിട്ടും ബൾക്കി ആയിട്ടുള്ളൊരു മോട്ടോർ സൈക്കിൾ തന്നെയാണ് 502C. അതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു മോട്ടോർ സൈക്കിൾ നമ്മൾ ഡുക്കാട്ടി XDR-ൻ്റെ രീതിയിൽ ആ ഒരു ഡിസൈൻ കോൺസെപ്റ്റ് ഇൻസ്പയർ ചെയ്താണ് ഈ ഒരു വാഹനം നിർമ്മിച്ചിരിക്കുക. അല്ലെങ്കിൽ നമുക്ക് ഏതൊക്കെ ആംഗിളിൽ നിന്ന് പെട്ടെന്ന് കാണുമ്പോൾ ഒരു എന്താ പറയുക, ഒരു മിനി ഡിയാവൽ എന്ന് തോന്നുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു മോട്ടോർ സൈക്കിൾ ബെനലി ഡിസൈൻ ചെയ്തിരിക്കുക. അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് ഈ ഒരു പ്രൈസിൽ കിട്ടാവുന്നതിൽ വെച്ച് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു മോട്ടോർ സൈക്കിൾ തന്നെയാണ് 502C. അപ്പോൾ ഇന്നത്തെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് മറ്റൊരു പുതിയ വാഹനവുമായി അടുത്ത ആഴ്ച വീണ്ടും ഡ്രീം ഡ്രൈവിലൂടെ കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.